നാളുകൾക്ക് മുമ്പ് പുത്തൻപള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പോൾ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു മാഷുടെ സ്ഥാപനത്തിൽ അഞ്ചര മണിക്ക് കുർബാനയുണ്ടല്ലോ ഉവ മാഷ അത് കാണാൻ പോവില്ലേ ഉവ പിന്നെ എന്തിനാ രണ്ടാമതൊരു കുർബാനയ്ക്ക് വരുന്നത് അത് വളരെ ജെന്വിൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സാധാരണ എല്ലാവരും ഒരു കുർബാനയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിനോടൊരു മറുപടി പറയാനായിട്ട് തോന്നിയില്ല പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു ഞാൻ എന്തുകൊണ്ടാണ് രണ്ടോ അതിലധികമോ ഒക്കെ കുർബാന ഒരു ദിവസം കാണുന്നതെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത വളരെ ചെറുപ്പത്തിലെ തന്നെ അങ്ങനെ ഒരു പതിവ് ജീവിതത്തിൽ ഉണ്ടായി ഞാൻ ജനിച്ചു വളർന്നത് ഹോളി ഫാമിലി കോൺഗ്രികേഷൻ്റെ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കുഴിക്കാടശ്ശേരി ഗ്രാമത്തിലാണ് കുഴിക്കാടശ്ശേരി കോൺവെൻറ്റില് അതിൻ്റെ അടുത്ത അതിനോട് ചേർന്നുള്ള സ്കൂളിലാണ് പഠിച്ചത് അവിടെ അതിൻ്റെ കപ്ലോനായിട്ട് ഫാദർ ജോസഫ് വിധേയത്തിൽ ധന്യനായ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുള്ള ഫാദർ ജോസഫ് വിധേയത്തിൽ കീഴിൽ ഞാൻ ഓൾട്ടർ ബോയ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു എനിക്ക് എനിക്കിതൊട്ടുമ്പ് എൻ്റെ സീനിയറായിട്ട് പഴയാറ്റിൽ പിതാവ് അന്ന് എന്നാണ് അദ്ദേഹത്തെ അറിയാം ചാക്കോച്ചൻ ചേട്ടൻ്റെ കൂടെ ക്ർബാനയിൽ സഹായിയായി പ്രവർത്തിച്ച് എന്ന പരിചയമുണ്ട് അവിടെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ നോവിഷറ്റ് നടക്കുന്ന സ്ഥലവുമാണ് ആ സ്ഥലത്ത് അവിടെ അവരുടെ നോവിഷറ്റ് മാസ്റ്ററായിട്ട് സി എം മൈ ഫാദർ ഫാദർ എം മാർഡ് എന്ന് പറയുന്ന ഒരു അച്ഛനാണ് നോവിഷറ്റ് ഫാദറായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹവും അവിടെ കുർബാന ചെല്ലും അതൊരു പക്ഷേ ഉച്ചതിരിഞ്ഞാവും രാവിലെ ഞങ്ങൾ കുർബാനയ്ക്ക് വരും കുർബാനയ്ക്ക് കൂടും അത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞ് കുർബാനയുണ്ട് ഈ മാറച്ചൻ്റെ കുർബാനയുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും അതിൽ പങ്കെടുക്കും അപ്പോൾ അവിടെയും ശുശ്രൂഷയാകും അപ്പോൾ രണ്ട് കുർബാന കുർബാനയിൽ അറ്റൻഡ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് അതിന് പ്രത്യേകമായിട്ടൊന്നും തോന്നിയിരുന്നില്ല പിന്നീട് സെൻറ് തോമസ് കോളേജിൽ വന്നു അപ്പോഴൊക്കെ ഒരു കുർബാന മാത്രം ആണ് കണ്ടിരുന്നത് അതിനുള്ള ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലൊക്കെ തുടങ്ങി ഹോസ്റ്റലിൽ തൂങ്കുഴി പിതാവും ആൻഡ്രൂസ് പിതാവുമൊക്കെ കുർബാന അനുവദിച്ചു തന്നു അത് അവിടെ അങ്ങനെ തുടങ്ങിയപ്പോൾ അഞ്ചര മണിക്ക് കുർബാന കൂടുന്ന കുർബാനയ്ക്ക് അണയാറുണ്ട് ആറര അഞ്ചാവുമ്പോഴേക്കും കുർബാന കഴിയുകയും ചെയ്യും പിന്നെ ക്ലാസ് തുടങ്ങും ആറരയ്ക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമയം ബാക്കിയുണ്ട് ക്ലാസ് തുടങ്ങി പഠിപ്പിക്കൽ നിർത്തി കുറച്ച് മാത്രം പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമായി അല്ലെങ്കിൽ ആറരയ്ക്ക് ക്ലാസ്സിൽ കയറിയാൽ പിന്നെ സമയമില്ല പിന്നെ ഫുൾ ടൈം ക്ലാസ്സിൽ മുഴുകിയിരിക്കുമ്പോൾ സമയമല്ല ക്ലാസ്സുകളുടെ എണ്ണം കുറഞ്ഞു വന്നപ്പോൾ ഇഷ്ടംപോലെ സമയമായി അപ്പോൾ അപ്പോഴോ ഒരു കുർബാനയ്ക്ക് പോകും ഒരു ശീലമായി അങ്ങനെയാണ് രണ്ട് കുർബാന കാണുന്നു എന്നുള്ളത് ആ സഹോദരൻ മനസ്സിലാക്കിയത് അങ്ങനെ ചോദിക്കുകയായിരുന്നു അതൊരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ശീലമായി വന്നതാണ് വളരെ ചെറുപ്പത്തിലെ രണ്ട് കുർബാന റ്റൻഡ് ചെയ്തിരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നത് വയസ്സായപ്പോൾ ഒഴിവ് സമയം കിട്ടിയപ്പോൾ അതൊരു ശീലം ആ ശീലം തുടർന്നു അങ്ങനെയാണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനായിട്ട് ഇടവന്നു ഇതിനപ്പുറം എന്തെങ്കിലും ഒരു കാര്യം ഇതിലുണ്ടോ അപ്പോഴാണ് എനിക്ക് തമ്പരാൻ തന്ന ഒരു ഉൾക്കാഴ്ച ഇതാണ് ഏഴ് കൂതാശകൾ യേശു സ്ഥാപിച്ചു ഈ ഏഴ് കൂതാശകളും പരികർമ്മം ചെയ്യുന്നത് യേശുവാണ് യേശുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് പക്ഷേ ഒരേ ഒരു കൂതാശയിൽ മാത്രമാണ് യേശുവിൻ്റെ സജീവമായ സാന്നിധ്യം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവിനെ കണ്ടുമുട്ടുന്ന കൂതാശ അത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ ബലിയാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവിനെ കണ്ടുമുട്ടുന്ന കുദാശ രണ്ടായിരം വർഷം മുമ്പ് പാലസ്തീനായിലെ തെരുവീതികളിലൂടെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് കടന്നുപോയ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശു അൾത്താരയിൽ എഴുന്നള്ളി വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു അന്തന് കാഴ്ച കൊടുത്ത യേശു അവിടെ വരുന്നുണ്ട് ബദിരന് കേൾവി കൊടുത്ത യേശു അവിടെ വരുന്നുണ്ട് കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ യേശു മഹോദര രോഗിയെ സൗഖ്യപ്പെടുത്തിയ യേശു ശോഷിച്ചവനെ സൗഖ്യപ്പെടുത്തിയ യേശു അപ്പം വർദ്ധിപ്പിച്ച യേശു വെള്ളം വീഞ്ഞാക്കിയ യേശു മരിച്ച ലാസറിനെ ഉയർപ്പിച്ച യേശു ആ യേശു അവിടെ വരുന്നു എന്നുള്ള ബോധ്യം ആ ബോധ്യം കൂടി ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് ഏറ്റവും ഉചിതമാണ് രണ്ടോ മൂന്നോ അങ്ങനെ ഒരു ബോധ്യം വന്നപ്പോൾ ഞാൻ രണ്ടല്ല മൂന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് തയ്യാറായി ഉച്ചതിരിഞ്ഞ് എൻ്റെ ജോലികൾ നാലരയ്ക്ക് ക്ലാസ് തുടങ്ങും നാലരയ്ക്ക് ക്ലാസ് തുടങ്ങിയാൽ ഒരു മണിക്കൂറിനകത്ത് എൻ്റെ ക്ലാസ്സുകളിലൊക്കെ പോയി എല്ലാം വേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചരയ്ക്ക് ഫ്രീ ആയി മുത്തമ്പളിയിൽ അഞ്ചരയ്ക്ക് ഒരു കുർബാനയുണ്ട് അപ്പോൾ അതിന് പോകും അങ്ങനെ കുർബാനയിൽ നിന്ന് ശക്തി ആർജിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഞാൻ കടന്നു വന്നു അതുകൊണ്ട് ഇന്ന് എനിക്ക് തോന്നി വിശുദ്ധ ബലിയെക്കുറിച്ച് ഒരു ചെറിയ ടോക്ക് നടത്താമെന്ന് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ എന്നും എല്ലാ കൊല്ലവും കുട്ടികളോട് പറയാറുള്ള ഒന്നാണ് വിശുദ്ധ ബലിയെക്കുറിച്ച് കാരണം പലർക്കും പത്ത് ക്ലാസ് വരെ പഠിച്ച് പതിനൊന്നാം ക്ലാസ് നമ്മുടെ അവിടെ വന്ന് വരുമ്പോൾ വിശുദ്ധ ബലിയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ശരിക്കും അവർ പന്ത്രണ്ട് ക്ലാസ് പഠിച്ചിട്ടുണ്ട് എൽ കെ ജി യു കെ ജി അടക്കം എങ്കിലും അതിനെക്കുറിച്ച് വലിയ ഒരു അവബോധമൊന്നും അവർക്കില്ല അത് അവർ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മൾ വിശുദ്ധ ബലിയെക്കുറിച്ച് പറയുക കുർബാന കാണുക എന്നാണ് ഞാൻ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അത് ഉപയോഗിച്ചത് ബോധപൂർവം ഉപയോഗിച്ചത് തന്നെയാണ് കുർബാന കാണുക കുർബാന കാണാനുള്ളതല്ല അത് അർപ്പിക്കാനുള്ളതാണ് എന്നുള്ള ബോധ്യം ബോധ്യമൊന്നും ഈ കുട്ടികൾ വരുമ്പോൾ ഞാൻ അവരിൽ കാണുന്നില്ല ഇനി കാണുക എന്ന് പറഞ്ഞ ആ അർത്ഥം തന്നെ എടുത്താൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ ഉള്ള ഒരു താല്പര്യം കോൺസെ ഏകാഗ്രത അത് വിശുദ്ധ ബലി കാണുമ്പോൾ ഒരു ഫുട്ബോൾ കളി കാണുമ്പോൾ ഉള്ള തീക്ഷണത അത് വിശുദ്ധ കുർബാന കാണുമ്പോൾ ഇല്ല കാണുമ്പോൾ എന്ന് ഞാൻ വീണ്ടും ഇൻവെർട്ടർ കോമേഴ്സിലാണ് പറയുന്നത് ഒരു ഫുട്ബോൾ കളി കാണുമ്പോൾ നമുക്ക് എന്തൊരു താല്പര്യമാണ് ഗോളടിക്കാനായിട്ട് ഏതാണ്ട് ഗോളടിക്കുന്നോ ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഗാലറിയിൽ പോകും നമ്മൾ അച്ഛൻ ബഹുളമൊക്കെ വയ്ക്കും അത്രയും താല്പര്യം നമ്മൾ വിശുദ്ധ കുർബാനയിൽ എടുക്കുന്നില്ല പലപ്പോഴും അലസരായിരുന്നാണ് കുട്ടികളെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതൊക്കെ കാണുന്നത് നമ്മൾ പള്ളികളിൽ പലപ്പോഴും ആളുകൾ ഇത്തരം അലസതയോടുകൂടി പെരുമാ പെരുമാറുന്നതായി കാണാറുണ്ട് എല്ലാവരും അല്ല ചിലരെങ്കിലും അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവർക്ക് അറിയില്ല വിശുദ്ധ കുർബാനയെക്കുറിച്ച് അവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഞാൻ എസ് എസ് എൽ സി വരെ എന്നും എൻ്റെ പള്ളിയിൽ കുർബാന കപ്പേള പള്ളിയിൽ അതായത് ഹോളി ഫാമിലി കോൺവെൻ്റിനോട് ചേർന്നുള്ള പള്ളിയിലാണ് കുർബാനയ്ക്ക് പോകുന്നത് വിശുദ്ധാകാൻ പോകുന്ന ജോസഫ് ഇദ്ദേഹത്തിൽ അച്ഛൻ്റെ കുർബാനക്കാണ് പങ്കെടുക്കാറ് ആശു അവിടെ ശുശ്രൂഷയായിട്ട് പങ്കെടുക്കുന്നു പത്താം ക്ലാസ് വരെ അത് കഴിഞ്ഞ് ഞാൻ തേവര പോയി തേവര ചെന്നപ്പോൾ അവിടെ എന്നും ബിസ്തു കുർബാന കാത്തലിക് സ്റ്റുഡൻസ് എല്ലാവരും മിസ്തു കുർബാനക്ക് പോകണമെന്ന് നിർബന്ധമായിരുന്നു അത് ഞങ്ങളെല്ലാവരും പോകും ഒരു തടസ്സമില്ലാതെ അപ്പോൾ ഫാദർ ഗബിനോസ് എന്ന് പറഞ്ഞൊരു അച്ഛൻ സി എം ഐ അച്ഛനാണ് ഞാൻ ബോസ്കോ വണ്ണിലാണ് താമസിക്കുന്നത് അഞ്ച് ആറ് ഹോസ്റ്റൽസ് ഉണ്ട് ബോസ്കോ വൺ ടു ഫൈവ് മെയിൻ ഹോസ്റ്റൽ ആറ് ഹോസ്റ്റൽസാണ് അവിടെ നിന്നാണ് ഞാൻ ഈ ഹോസ്റ്റൽ സംസ്കാരമൊക്കെ വളർത്തിയെടുത്തത് ഞാനിപ്പോൾ പന്ത്രണ്ട് ഹോസ്റ്റലുകൾ നടത്തുന്നുണ്ട് പന്ത്രണ്ട് ഹോസ്റ്റലിലും കൂടി ഏകദേശം ആയിരത്തിലധികം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നു അതിന് ഞാൻ ഒരു കാര്യം ഒബ്സർവ് ചെയ്തത് കാത്തലിക് സ്റ്റുഡൻസിൻ്റെ എണ്ണം ഇരുന്നൂറിൽ താഴെയാണ് അവർ ആ ഹോസ്റ്റലിൽ താമസിക്കാൻ വരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ ദിവസവും കുർബാനയ്ക്ക് പോകണമെന്നുള്ളതാണ് കുട്ടികൾ മാത്രമല്ല കംപ്ലയിൻ്റ് ചെയ്യുന്ന പലപ്പോഴും മാതാപിതാക്കളുടെ എഴുത്ത് വരാറുണ്ട് എന്ത് പറഞ്ഞിട്ടാണെന്നോ അവർക്ക് ഒരു മണിക്കൂറിലധികം ഒരു ദിവസം നഷ്ടം വരുന്നു എന്നൊക്കെ പറഞ്ഞ് പല കംപ്ലൈൻറ്റുകളും കുട്ടികളുടെ മാതാപിതാക്കൾ വരെ എന്നെ എഴുതി അറിയിക്കാറുണ്ട് അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അവർക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്നാണ് ഒരു വിശുദ്ധ കുർബാന ദിവസവും അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ലാഭം അതൊന്നും അവർ വെച്ചാൽ അന്ത് ആധ്യാത്മികമായിട്ട് ഉണ്ടാകുന്ന മെച്ചം ആധ്യാത്മികമായി ഉണ്ടാകുന്ന മെച്ചത്തോടൊപ്പം ഭൗതികമായും ബുദ്ധിപരമായും ഉള്ള ഉണ്ടാകുന്ന മെച്ചങ്ങളൊന്നും അവർ മനസ്സിലാക്കാതെ പോവുകയാണ് ഈ സമയം നഷ്ടപ്പെട്ടു പോകുന്നതിലാണ് അവർക്ക് വേദനയുള്ളത് ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അതിലൊരു സംഭവം വിവരിച്ചിരിക്കുന്നത് എൻ്റെ ഇപ്പോൾ വരികയാണ് നെപ്പോളിയൻ ഹിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് യു ക്യാൻ വർക്ക് യുവർ ഓൺ മെറാക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിലൊരു കാര്യം എഴുതിയിട്ടുണ്ട് അദ്ദേഹം നെപ്പോളിയൻ ഹില്ലൊരു ദിവസം വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് നടന്നു പോവുകയാണ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ റോഡരികിൽ ഒരു കോമ്പൗണ്ടിൽ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു മരം വെട്ടുകാരൻ ഒരു മരത്തിൻ്റെ കൊമ്പ് മുറിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു അയാൾ മാർക്കറ്റിൽ പോയി തിരിച്ചു വരുമ്പോഴും അദ്ദേഹം ആ കൊമ്പ് തന്നെ മുറിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ കൊമ്പ് തന്നെയാണ് മുറിക്കുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അല്പം നേരം നിരീക്ഷിച്ചു മുറിയാത്തത് വെട്ടുകത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം വെട്ടുകാരനെ വിളിച്ചു പറഞ്ഞോളൂ താൻ ആ വെട്ടുകത്തി ഒന്ന് മൂർച്ച കൂട്ട് വെട്ടുകത്തി മൂർച്ച കൂട്ടിയിട്ട് വെട്ടിയാൽ ഇത് വേഗം മുറിയും അപ്പോൾ വെട്ടുകാരൻ തിരിച്ചു പറഞ്ഞു അത്രേ വെട്ടുകത്തി മൂർച്ച കൂട്ടാൻ പോയാൽ നേരം പോകും എന്ന് പലരും ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഭക്തകൃത്യങ്ങൾക്ക് മുതിരുമ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന എംപവർമെൻ്റ് ശാക്തീകരണം ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ എംപവർമെൻറ്റ് ശാക്തീകരണം അതെത്ര അറിയാമോ നിങ്ങൾക്ക് രണ്ട് രണ്ടോ മൂന്നോ നാലോ ആളുടെയൊക്കെ കർമ്മശക്തി ഉണ്ടാകുകയാണ് ഈ ആധ്യാത്മികമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ആധ്യാത്മിക ശക്തി വർദ്ധിക്കുക മാത്രമല്ല ഒപ്പം നിങ്ങളുടെ മറ്റ് ശക്തികളും വർദ്ധിക്കുന്നു എംപവർമെൻ്റ് ശാക്തീകരണം അതാണ് സംഭവിക്കുന്നത് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ പല കുട്ടികളും കൂടി കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാണുക എന്നുള്ള വാക്കിനെക്കുറിച്ചാണ് നമ്മളൊരു ഫുട്ബോൾ കളി കാണുമ്പോഴുള്ള താല്പര്യമോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോഴുള്ള താല്പര്യമോ എടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് പറയുകയായിരുന്നു കാരണം ദിവ്യ ബലിയെക്കുറിച്ച് അവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് എന്താണ് ബലി എന്ന് പറയുന്നത് ബലി എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലർക്കും കാഴ്ച അർപ്പിക്കാറുണ്ട് ക്രിസ്മസ് സീസൺ വരുമ്പോൾ ക്രിസ്മസ് കേക്ക് കാഴ്ചയായിട്ട് കൊടുക്കും മറ്റു പല സാധനങ്ങളും കാഴ്ചയായിട്ട് കൊടുക്കും അപ്പോൾ ക്രിസ്മ ആ കാഴ്ചയൊന്നും ബലിയല്ല ആർക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് ബലിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുന്ന കാഴ്ചയാണ് ബലിയായിട്ട് നമ്മൾ കണക്കാക്കുക ദൈവത്തിന് കൊടുക്കുന്ന കാഴ്ച ഈ കാഴ്ച കൊടുക്കുന്നത് ഈ ദിവ്യ ബലി അത് യേശു ഗാഗുൽത്തായിൽ അർപ്പിച്ച ബലിയുടെ ആവർത്തനമാണ് എന്ന് ചിലർ പറയും ഞാൻ പറയുക അത് ആവർത്തനമല്ല എന്നാണ് എന്താ കാരണം അത് ആവർത്തിക്കാൻ ആർക്കും കഴിയില്ല ഒരു കാരണം അതാണ് ആവർത്തിക്കാൻ ആർക്കും കഴിയില്ല രണ്ടാമതൊരു കാരണം നമ്മൾ എപ്പോഴാണ് ഒരു കാര്യം ആവർത്തിക്കുന്നത് ആദ്യം ചെയ്തത് പൂർത്തിയല്ലാതാകുമ്പോൾ യേശു ചെയ്ത ബലി അതിൽ തന്നെ പൂർണ്ണമാണ് അതുകൊണ്ട് അത് ഒരു ആവർത്തനമല്ല ഒന്ന് ആവർത്തിക്കാൻ ആർക്കും കഴിയില്ല രണ്ട് ആവർത്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതെന്താണ് ആ ബലിയുടെ തുടർച്ചയാണ് രണ്ടായിരം വർഷം മുമ്പ് ഗായുൽത്തായിലെ യേശു അർപ്പിച്ച ആ ബലിയുടെ തുടർച്ചയാണ് ഈ ബലി നാല് ഉദ്ദേശത്തോടു കൂടിയാണ് നാം അർപ്പിക്കുക അതുകൊണ്ട് നാല് തരം ബലി ആണ് ഞാൻ പറയാം ബലിയ നാല് തരത്തിൽ നമുക്ക് വിഭജിക്കാം ഒന്നാമത്തേത് ആരാധനാ ബലി രണ്ടാമത്തേത് പ്രാർത്ഥനാ ബലി മൂന്നാമത്തേത് കൃതജ്ഞതാ ബലി നാലാമത്തേത് പാപരിഹാര ബലി ഞാൻ ഓർഡറിലല്ല പറഞ്ഞേ ഇത് നാല് നിയോഗങ്ങളാണ് ഒരു ബലിക്ക് ബലിക്കുണ്ടാകുക ഇത് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഞാനൊരു പഴയ കാല ചരിത്രത്തിലേക്ക് പോകട്ടെ പണ്ടൊക്കെ ജമ്മി കുടിയാൻ എന്ന് പറയുന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു ജമ്മിമാർ ഒരുപാട് ഭൂസ്വത്തുള്ളവർ അവരുടെ പറമ്പുകളിൽ താമസിച്ചിരുന്നവർ കുടിയാന്മാർ അങ്ങനെ ജമ്മി കുടിയാൻ വ്യവസ്ഥയുണ്ട് വിശേഷ അവസരങ്ങൾ വരുമ്പോൾ ഈ കുടിയാന്മാർ ജമ്മിമാർക്ക് കാഴ്ചകൾ കൊണ്ടുപോയി കൊടുക്കും വിഷു ഓണം ക്രിസ്മസ് ഇതൊക്കെ വരുമ്പോൾ ആ കാഴ്ചകൾ കൊടുക്കുന്നത് നാല് ഉദ്ദേശത്തോടു കൂടിയാണ് ഒന്ന് ആ ജമ്മിയോടുള്ള ബഹുമാനം സൂചിപ്പിക്കാനായിട്ട് ജമ്മിയോടുള്ള ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടി കൊടുക്കും ആ ബഹുമാനത്തിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആരാധന നമ്മൾ സഭയിൽ ആരാധന എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക്ൻ്റെ അർത്ഥം അതല്ല അത് ഞാൻ പിന്നീട് പറയാം ഒരു ബഹുമാനം സൂചിപ്പിക്കാൻ നമ്മൾ പലപ്പോഴും പറയാറില്ലേ എനിക്ക് ഒരു ആരാധനാ മനോഭാവമാണ് അയാൾക്ക് ഒരുപാട് ആരാധകരുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ ബഹുമാനമെന്ന് മാത്രമേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ബഹുമാനമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പോൾ ജമ്മിയോടുള്ള ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടി ഒരു കാഴ്ച അർപ്പിക്കുന്നു അതിന് നമുക്ക് ആരാധന കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ഒരുപാട് സഹായങ്ങൾ ആ ജമ്മി കുടിയാൻ കൊടുത്തിട്ടുണ്ട് മക്കള് പഠിക്കാനൊന്നും അന്നുകാലത്ത് പോവില്ല നാലാം ക്ലാസ് വരെയൊക്കെ മാക്സിമം പോവുള്ളൂ അവിടെ വരെ പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും മകളെ വിവാഹത്തിന് സഹായം കൊടുത്തിട്ടുണ്ടാവും പെ പുരാകെട്ടിമേയാനായിട്ടുള്ള സഹായം കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ പല വിധത്തിലുള്ള സഹായങ്ങൾ കൊടുത്തിട്ടുണ്ടാവും കുലി മാത്രമല്ല അതിന് ഒരു കൃതജ്ഞത അപ്പോൾ കൃതജ്ഞതാ ബലി ആ ജമ്മിയെ ശുശ്രൂഷിച്ചപ്പോൾ സേവനം ചെയ്തപ്പോൾ പല തെറ്റുകളും വന്നിട്ടുണ്ടാവും ആ തെറ്റുകൾക്ക് പരിഹാരമായിട്ട് എന്തെങ്കിലും കാഴ്ച കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ നമുക്ക് പാപ പരിഹാര ബലി നാലാമതൊന്ന് ഇനിയും മക്കൾ വിവാഹം കഴിക്കാനുണ്ട് അടുത്ത കൊല്ലം പെരകെട്ടി മേയണം ഇങ്ങനെ പല ആവശ്യങ്ങളും ഇനിയുമുണ്ട് അതിനൊക്കെ സഹായം കിട്ടണം അതിൻ്റെ ഒരു അഭ്യർത്ഥന നിശബ്ദമായിട്ട് ഈ കാഴ്ച വസ്തുക്കളിലൂടെ കൊടുക്കുകയാണ് പതു പ്രാർത്ഥനാ ബലി ഇത് തന്നെയാണ് നമ്മൾ ജപ ബലി അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകേണ്ടതായ നിയോഗങ്ങൾ ഒന്ന് ഒന്ന് പാപ പരിഹാര ബലി നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ബലി അർപ്പിക്കുന്നു രണ്ട് കൃതജ്ഞതാ ബലി നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി കൃതജ്ഞത മൂന്ന് പ്രാർത്ഥനാ ബിലി ആവശ്യങ്ങൾ നമുക്കൊരുപാട് കാര്യങ്ങൾ ഇനി സാധിച്ചു കിട്ടാനുണ്ട് അതിനുവേണ്ടി അർപ്പിക്കുന്നു പിന്നെ ദൈവത്തെ ആരാധിക്കുന്നതിനും ആരാധന എന്ന് പറഞ്ഞാൽ സഭയിൽ അതിൻ്റെ അർത്ഥം സ്രഷ്ടാവിനെ ഏറ്റുപറയുക നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണെന്നും ആ ദൈവമാണ് നമ്മളെ ഓരോ നിമിഷത്തിലും കാത്തു പരിപാലിക്കുന്നതെന്നും നമ്മുടെ ഓരോ കാൽവെയ്പ്പിലും ഓരോ ഹൃദയ തുടിപ്പിലും ഓരോ ശ്വാസശ്വാസത്തിലും ഓ ഓരോ പ്രവൃത്തിയിലും ചിന്തയിലും പോലും നമ്മളെ കാത്ത് പരിപാലിക്കുന്നത് ആ ദൈവമാണ് എന്നും ഏറ്റു പറയുന്നതാണ് ആരാധന അതിനുവേണ്ടി ബലി അർപ്പിക്കുന്നു അപ്പോൾ ഒരു ആരാധന ബലി ഞാൻ ഉദാഹരണം പറയാം ഒരു ദിവസം ഞാനും ഞങ്ങൾ രണ്ടുപേരും ഒന്നും കുർബാന കാണുന്നവരാണ് വൈഫ് വേറെ പോകും ഞാൻ വേറെ പോകും രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയാണെന്ന് വിചാരിക്കാം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് പോകുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ അതെന്തായിരിക്കും അത് കൃതജ്ഞതാ ബലിയായിരിക്കും ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയുടെ അന്ന് ഞങ്ങൾ കുർബാനക്ക് പോകുന്നുവെങ്കിൽ അതെന്തായിരിക്കും അതൊരു പ്രാർത്ഥനാ ബലിയായിരിക്കും അപ്പനും അമ്മയും മരിച്ച ദിവസം ഞങ്ങളൊരു കുർബാന അർപ്പിക്കുന്നു എങ്കിൽ അതൊരു പാപപരിഹാര ബലിയായിരിക്കും അതുമല്ല എങ്കിൽ ആരാധനാ ബലി അങ്ങനെ ഇതിലേതെങ്കിലും ഒരു നിയോഗം മാത്രമോ അല്ലെങ്കിൽ എല്ലാ നിയോഗങ്ങളും ചേർത്തോ അല്ലെ ഒന്നിലധികം നിയോഗങ്ങൾ ചേർത്തോ ബലി അർപ്പിക്കാം ജെറുസലം ധ്യാന കേന്ദ്രത്തിലെ പട്ടത്തച്ചൻ ബലി അർപ്പിക്കുമ്പോൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ പോയി ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് അച്ഛനാണ് കുർബാന അർപ്പിക്കുന്നതെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയും നിങ്ങൾ മൂന്ന് നിയോഗങ്ങൾ വയ്ക്കൂ മൂന്ന് മാത്രം ആവണമെന്നില്ല ഇഷ്ടംപോലെ നിയോഗങ്ങൾ നമുക്ക് വയ്ക്കാം എത്ര നിയോഗം വേണമെങ്കിലും നമുക്ക് വയ്ക്കാം അപ്പോൾ വിശുദ്ധ ബലിയുടെ ഉദ്ദേശങ്ങളാണ് ഞാൻ ഞാനിന്നിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇനി നമ്മൾ കാഴ്ച വയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കാഴ്ച കൊടുക്കുന്നത് എന്ത് വേണമെങ്കിലും ആവാം ആ കാഴ്ച കൊടുക്കുന്ന വസ്തുവിൻ്റെ വിലയല്ല അത് കൊടുക്കുന്ന ആളുടെ മനോഭാവമാണ് പ്രധാനപ്പെട്ടത് എന്ത് വസ്തുവാണ് നമ്മൾ കാഴ്ച കൊടുക്കുന്നത് എന്നുള്ളതിലെല്ലാം ഏത് കൂടി കാഴ്ച കൊടുക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ ഒരു കുടിയാൻ ഒരു ജമ്മിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് രണ്ട് നെയ്യപ്പം പണ്ടൊക്കെ അങ്ങനെയാണ് നെയ്യപ്പം അല്ലെങ്കിൽ വിഷുവാണെങ്കിൽ വിഷുക്കട്ട പാച്ചോറ് എന്നൊക്കെ പറയും അതൊക്കെയാണ് കൊണ്ടു വന്ന് തരിക അതിൻ്റെ വിലയൊക്കെ വളരെ കുറവാണ് പക്ഷേ ഒരു കാര്യം ഓർക്കണം ആ വ്യക്തിയുടെ മനോഭാവം അതാണ് ഇമ്പോർട്ടൻ്റ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ കാഴ്ച കൊടുക്കുന്നത് എന്താണ് അപ്പവും വീഞ്ഞുമാണ് കാഴ്ച കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പവും വീഞ്ഞും കാഴ്ച കൊടുക്കുന്നത് സഭ നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നു അപ്പവും വീഞ്ഞും കാഴ്ച കൊടുക്കാം എന്തുകൊണ്ടാണ് സഭ അങ്ങനെ പഠിപ്പിക്കുന്നത് യേശു ആദ്യത്തെ ബലിയർപ്പിച്ചപ്പോൾ അപ്പവും ബലി അർപ്പിക്കാൻ എടുത്തത് എന്തുകൊണ്ടാണ് യേശു അപ്പവും വീഞ്ഞും ബലിയായി അർപ്പിക്കാനായിട്ട് എടുത്തത് ആ കാര്യങ്ങളും അതിനെ തുടർന്നുള്ള ചിന്തകളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചേർക്കാം